രാജ്യത്ത് കോവിഡ് കണക്കുകൾ 53 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 93,337 പേർക്കാണ്. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 1,247 പേർ മരിച്ചു. ആകെ മരണസംഖ്യ 85,619. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിതിൻ, ഏതെല്ലാം മേഖലകളിലാണ് ഇപ്പോൾ കോവിഡ് വ്യാപനം രൂക്ഷമായിട്ടുള്ളത്? ഗ്രാമ മേഖലകളിൽ കൂടുതൽ രൂക്ഷമാകുന്നു കോവിഡ് വ്യാപനം എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, എന്താണ് വിവരം? ഹർഷം, പുതുതായി 93,337 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ രോഗബാധയുടെ എണ്ണം 53 ലക്ഷം കടന്നു. മരണസംഖ്യ 85,000 കടന്നു. പ്രത്യേകിച്ചും 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ രോഗവ്യാപനം രൂക്ഷമാവുന്നത്. മഹാരാഷ്ട്രയിൽ പ്രതിദിന കേസുകൾ 20,000 മുകളിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. ആന്ധ്രാപ്രദേശ്, കർണാടക അടക്കമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഈ കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നു. പ്രതിദിന കേസുകൾ 6,000 മുകളിൽ തന്നെയാണ് ഈ സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കർണാടകയിലെ ആകെ രോഗബാധയുടെ എണ്ണം 5 ലക്ഷം കടന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത നഗരം പൂനെയാണ്. പൂനെയിൽ ഇപ്പോൾ 2.5 ലക്ഷത്തിലധികം കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഗ്രാമങ്ങളിലൊക്കെ തന്നെ കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നു. ഒപ്പം തന്നെ ഈ ഓക്സിജൻ ലഭ്യത പല സംസ്ഥാനങ്ങളും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇവയെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒപ്പം തന്നെ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കത്ത് അയച്ചിരുന്നു. പ്രധാനമായും ഈ ഓക്സിജൻ ലഭ്യത ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഉറപ്പാക്കണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചത്. ഹർഷൻ.